ഹായ് നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാൻജന്റ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ പരാബോള വരയ്ക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെക്റ്റാംഗിൾ മെത്തേഡ് അതേപോലെ തന്നെ പാരലോഗ്രാം മെത്തേഡ് പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് ടാൻജന്റ് മെത്തേഡ് പഠിക്കാം. ഇപ്പോൾ എ പരാബോള ഓഫ് ബേസ് 90 mm ആൻഡ് ആക്സിസ് 60 mm യൂസിങ് ടാൻജന്റ് മെത്തേഡ്. ഇപ്പോൾ ചോദ്യത്തിൽ ടാൻജന്റ് മെത്തേഡ് എന്ന് ഡയറക്റ്റ് പറയുന്നുണ്ട്. ബേസ് ഇത് തന്നിരിക്കുന്ന രണ്ട് അളവുകൾ ബേസും ആക്സിസുമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അളവ് വെച്ചിട്ട് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് അളവുകളാണ് ബേസും ആക്സിസും. ഓക്കെ, അപ്പോൾ ആദ്യം ബേസ് വരയ്ക്കാം. വരച്ചു ഓക്കെ, പേര് കൊടുക്കാം എ ബി. അതിൻ്റെ കൃത്യം സെൻറ്റർ കണ്ടുപിടിക്കുക, കൃത്യം സെന്റർ കണ്ടുപിടിക്കുക. പേര് കൊടുക്കാം ഓ. ഓക്കെ, ഇനി നമ്മൾ ആക്സിസ് വരയ്ക്കുന്നു. അത് ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്സിസ് വരയ്ക്കുന്നത്. അത് എത്ര തന്നിരിക്കുന്നത്? 60 അല്ലേ. ഇനി പി എ, പിയും എയും ജോയിൻ ചെയ്യുക. പിയും എയും ജോയിൻ ചെയ്യുക, അതുപോലെ പിയും ബിയും ജോയിൻ ചെയ്യുക. ഇനി പി ബിയും പി എയും ഈക്വൽ നമ്പർ ഓഫ് പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് പി എ 8 ഈക്വൽ പാർട്സ് ആക്കാം. ഇത് പി എ എത്ര അളന്ന് നോക്കുക, എന്നിട്ട് നമുക്കത് 8 ഭാഗമാക്കി മാറ്റിയാൽ നോക്കാം. പി എയും പി ബിയും ഈക്വൽ നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പി 8 ഭാഗമാണ് ആക്കിയത്. നമ്മൾ അത് നമ്പർ ചെയ്യാം. ഇവിടെ പി എ മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്പർ ചെയ്യാം, പി ബി താഴെ നിന്ന് മുകളിലേക്കാണ് നമ്പർ ചെയ്യുക. നോക്കാം, 1 and 1 ജോയിൻ ചെയ്യാം, 2 and 2 ജോയിൻ ചെയ്യാം, 3 3 ജോയിൻ ചെയ്യാം, 4 4 5 5 അങ്ങനെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തു. ഇനി എയിൽ നിന്ന് ഇതിലൂടെ വിയിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കർവ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പാരാബോള നോക്കാം. ഇതിൻ്റെ ബേസും ആക്സിസും ഞാൻ ഡൈമെൻഷൻ ചെയ്തു, പാരാബോള എന്ന് നോട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ടാൻജന്റ് മെത്തേഡിലുള്ള പാരാബോള ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ എലിപ്സും പാരാബോളയും കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.